ശ്രാവൺ, ഇന്നലെ ഈ ലോറി നദിക്കടിയിലുണ്ടെന്ന സ്ഥിരീകരണം വന്നതിന് ശേഷം നേവിയുടെ സംഘം ഇറങ്ങിയിരുന്നു പുഴയിൽ. പക്ഷേ പ്രതികൂല കാലാവസ്ഥ, കനത്ത കാറ്റും മഴയും, ഉടൻ തന്നെ തിരിച്ചു കയറേണ്ട ഒരു സ്ഥിതി വന്നു. ഇന്ന് പുഴയിലെ സാഹചര്യം അത് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിക്കും? നിലവിലെ സ്ഥിതി എന്താണ് ശ്രാവൺ? ഈ പുഴയിൽ ഇറങ്ങിയ ലോറി കണ്ടെത്തുന്നതിനും അത് ഉയർത്തുന്നതിനും ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഘടകം ഈ കാലാവസ്ഥ തന്നെയാണ്. അത് അനുകൂലമാണെങ്കിൽ മാത്രമാണ് നാവികസേന അംഗങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയുക. പക്ഷെ ഇപ്പോൾ ശിരൂരിൽ കനത്ത മഴയാണ്. ഉത്തരകന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് ഇന്നും നൽകിയിരിക്കുന്നത്. കനത്ത മഴയും കാറ്റും ഉണ്ട്. വഴി നീളെ മരങ്ങളെല്ലാം പൊട്ടി വീണതാണ് കാണുന്നത്. അതിനർത്ഥം ഇന്നലെ രാത്രിയും ഈ പ്രദേശത്ത് കനത്ത മഴ പെയ്തു എന്ന് തന്നെയാണ്. കാറ്റിനൊപ്പം കനത്ത മഴയുമുണ്ട്. ഗംഗാവലി നദിയിൽ നീരൊഴുക്ക് ശക്തമാണ്. ഇപ്പോഴും കൂടുതൽ കൊങ്കൺ മേഖലയിൽ കൂടുതൽ മഴ പെയ്യുന്നത് കൊണ്ട് നീരൊഴുക്ക് ശക്തമാണ്. ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഇന്ന് ഈ ദൗത്യം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നത് വളരെ സംശയകരമായിരിക്കും. പ്രത്യേകിച്ച് ഡൈവിംഗ് സംഘത്തിന് ഈ നദിയിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അവരിതുവരെ ഇന്നലെ പകൽ മുഴുവൻ അവിടെ ബോട്ടുകളിൽ ഈ പ്രദേശത്ത് ഈ ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് നിരീക്ഷണം നടത്തിയെങ്കിലും ഈ സ്കൂബ ഡൈവിംഗ് സംഘം, മുങ്ങൽ വിദഗ്ധർ അതിനുള്ളിലേക്ക് ഇറങ്ങിയില്ല. അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുമുള്ളത്. പ്രത്യേകിച്ച് അടിയൊഴുക്കുണ്ട്, ഒന്നും കാണാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇനി സ്കൂബ ഡൈവ് ചെയ്താൽ തന്നെ, ഈ മുങ്ങിയാൽ തന്നെ ഈ ലോറിയോ എന്തെങ്കിലും കാണാൻ കഴിയുന്ന തരത്തിലല്ല പുഴയുടെ സ്ഥിതി ഉള്ളത്. കലങ്ങി മറിഞ്ഞൊഴുകുകയാണ്, ഒന്നും കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് അത് തുടരുന്നത് എങ്കിൽ വളരെ പ്രയാസമായിരിക്കും ഇന്നത്തെ ദൗത്യം എന്നാണ് തോന്നുന്നത്. ഇന്ന് മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. നിന്നെ